അപ്പോൾ പരാതിക്കാരൻ തോമസ് പൊതുപ്രവർത്തകൻ, അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ജനം ടി വിയോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്തായാലും പരാതി കൊടുത്തിട്ടുണ്ട്, കറകച്ചാൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഈ ഒരു അവസരത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളത് ഇതിനെക്കുറിച്ച്? ഹലോ, ശ്രീ തോമസ് പീലിയാനിക്കൽ, കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞോളൂ. അതെ അതെ, താങ്കൾ കൊടുത്തിരിക്കുന്ന പരാതിയിൽ എന്തായാലും കറകച്ചാൽ പോലീസ് കേസ് എടുത്തിരിക്കുന്നു മനസ്സിലാകുന്നു. ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണല്ലോ അല്ലെ പരാതി കൊടുത്തിരിക്കുന്നത്? ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്നോ മറ്റോ താങ്കളെ ബന്ധപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ പരാതിയുമായി മുന്നോട്ട് വരാൻ? തീർച്ചയായിട്ടും പൗരന്മാരുടെ അവകാശത്തിന് മേലുള്ള മൗലിക അവകാശങ്ങൾ മേലുള്ള കടന്നുകയറ്റം തന്നെയാണ് ഈ ഫോൺ ചോർത്തൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഗവർണർ ഉൾപ്പെടെ സർക്കാരിന് അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ട് പോലും ആ ഒരു വിഷയത്തിൽ ഒരു ഇഴഞ്ഞു നീങ്ങൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണോ ഇത്തരത്തിലുള്ള പരാതി നൽകാൻ പ്രേരകമായത്? ആ ഒരു സാഹചര്യങ്ങളൊക്കെ തന്നെയാണോ? അല്ലല്ല, ഞാനിത് പിന്നെ പി വി അൻവർ 1st ആണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. ഞാനത് 6 ചാനലില്, ഏഷ്യാനെറ്റ് ചാനലിൽ ഞാൻ ആ വാർത്ത പിന്നെ വാർത്ത മനസ്സിലാക്കി. ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ അൻവർ ചെയ്യാവുന്ന ഒരു ജോലി അല്ല അത്. ഓക്കെ, അൻവറിന് പൊതുപ്രവർത്തനമാണ് പറഞ്ഞിരിക്കുന്നത്, ഫോൺ ചോർത്തലല്ല. ഫോൺ ചോർത്തി ഇങ്ങനെ ഈ പിന്നെ ഫോൺ ചോർത്തി എന്നുള്ളത് തന്നെയല്ല അതിനകത്തെ ഗൗരവതരമായ കുഴപ്പമെന്ന് പറയുന്നത്. ഫോൺ ചോർത്തി എന്നുള്ളത് മാത്രമല്ല, ആ മനുഷ്യനത് പരസ്യമായിട്ട് പറയുകയും കൂടെ ചെയ്തു പബ്ലിക്കിൽ. അത് അക്ഷന്തവ്യമായ ഒരു പൊതുപ്രവർത്തനം, ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അത് ചെയ്യാവുന്ന കാര്യമല്ല. അതെ, ഈ സംസ്ഥാന സർക്കാരിനെ കേരള പോലീസിനെയൊക്കെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന വിവാദങ്ങൾക്ക് തുടക്കമിട്ട് ഫോൺ ചോർത്തൽ കൂടിയാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. പ്രത്യേകിച്ച് ഇന്ന് ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്, അതിൽ കൂടുതൽ ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കും. എന്നാലും ഇതിൻ്റെയൊക്കെ തുടക്കം താങ്കൾ ഈ പരാതി നൽകിയ ഫോൺ ചോർത്തൽ അല്ലെങ്കിൽ ഈ ഫോൺ കോളുകളാണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഞാനിപ്പോ കൊടുത്തിരിക്കുന്നത്, എനിക്ക് ബാക്കി പാർട്ടിപരമായിട്ടൊരു പിന്നെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് വലിയ താല്പര്യമോ അടുപ്പമോ ബന്ധങ്ങളോ ഒന്നുമില്ല. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണ്, 40-45 കൊല്ലമായ സഹകരണ മേഖലയിലെ പിന്നെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഭരണസമിതി ഒന്നും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട പണിയേ ഇങ്ങനെ ചെയ്യാവുള്ളൂ. ഇങ്ങനെ ഈ ഒരു ഫോൺ ചോർത്തി നിന്ന് കൃത്യസംഭവം നടത്തി ഇങ്ങനെ വേറെ ആരെയെല്ലാം ഫോൺ ചോർത്തിയിട്ടുണ്ട്? രാജ്യസുരക്ഷയെ ബാധിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തിയിട്ടില്ലെന്നുള്ള കാര്യം ആർക്കറിയാം? പരസ്യമായിട്ട് ഇത് പറഞ്ഞ എന്ത് അടിസ്ഥാനത്തിലാണ്? പൊതുജനങ്ങൾക്ക് ഇത് ഇങ്ങനെ നൽകുന്ന സന്ദേശം എന്താണ്? ഇങ്ങനെ ചെയ്യേണ്ട കാര്യമല്ലേ അങ്ങനെ ചെയ്യാനൊക്കെ ഉള്ളൂ? അതെ അതെ, ഒരു പൊതുപ്രവർത്തകന് എങ്ങനെയൊക്കെ പെരുമാറിക്കൂടാ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അൻവർ നൽകണമെന്നുള്ളതാണ് ഈ പരാതി കൊടുത്തതിന്റെ ലക്ഷ്യം എന്ന് തന്നെ മനസ്സിലാക്കുന്നു. ഇതിൽ വളരെ ഉന്നത അധികാരത്തിന്റെ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അന്വേഷണം കൃത്യമായി നടക്കുമെന്ന് പ്രതീക്ഷ ഉണ്ടല്ലോ അല്ലെ? ഓക്കെ, ശരി, വളരെയധികം നന്ദി ശ്രീ തോമസ് പീലിയാനികൽ. സർ, എന്തെങ്കിലും പറയാനുണ്ടോ? സർ, എന്തെങ്കിലും കൂടി പറയാൻ വന്നിരുന്നോ? പിന്നെ പൊതുപ്രവർത്തനം നടത്തുന്നവരെ ഇതിനകത്ത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ പാർട്ടികളെ ഇതിനകത്തും നമ്മൾ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആരോടും പ്രത്യേക താല്പര്യമോ ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഈ പരാതി കൊടുത്തത്. ഇത് ഞാനൊരു പൊതുപ്രവർത്തകനായതുകൊണ്ട് പിന്നെ അതിനുള്ള രോഷം എനിക്കുണ്ട്. ഓക്കെ ഓക്കെ.